നമസ്കാരം കോഴിക്കോട് പേരാമ്പ്ര വാളൂരിലെ കുറുങ്കുടി മീത്തൽ അനൂ കൊലപാതക കേസിൽ പ്രതിയായ കൊണ്ടോട്ടി ചെറുപറമ്പ് കോളനി കാവുങ്കൽ നമ്പിലത്ത് വീട്ടിൽ മുജീബ് റഹ്മാന്റെ പഴയ കേസുകളിലെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് നടപടി ആരംഭിച്ചു ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷവും കൊലപാതകവും മോഷണവും അടക്കമുള്ള കേസുകളിൽ ഉൾപ്പെടുന്ന കാര്യം ചൂണ്ടിക്കാട്ടി കോടതികളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ വിവിധ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി കൊടും കുറ്റവാളികൾ നാട്ടിലിറങ്ങി വിഹരിച്ച് വീണ്ടും തുടർച്ചയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് തടയാൻ കർശന നടപടി വേണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിലാണ് പോലീസിന്റെ നടപടി മുക്കം മുത്തേരിയിൽ വയോധികയെ ഓട്ടോയിൽ കയറ്റി ആക്രമിച്ച് പീഡിപ്പിക്കുകയും മോഷണം നടത്തുകയും ചെയ്ത കേസ് അന്ന് നാടിനെയാകെ ഞെട്ടിച്ചതാണ് അതിനു പിന്നാലെയാണ് ബൈക്കിൽ ലിഫ്റ്റ് നൽകി വാളൂരിൽ അനുവിനെ തോട്ടിലെ വെള്ളത്തിൽ മുക്കിക്കൊന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത് മുക്കത്തെ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും മുജീബ് ജാമ്യത്തിൽ ഇറങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ രണ്ടിനായിരുന്നു ആ സംഭവം ഉണ്ടായത് ചോമ്പാലയിൽ നിന്ന് മോഷ്ടിച്ച ഓട്ടോയിലാണ് സ്ത്രീയെ കൊണ്ടുപോകാൻ ശ്രമിച്ചത് അതിന് ചോമ്പാല പോലീസ് സ്റ്റേഷനിലും കേസുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ തലപ്പുഴ സ്റ്റേഷൻ പരിധിയിൽ സ്ത്രീയുടെ ആഭരണം കവർന്ന കേസിലും മുജീബ് പ്രതിയാണ് കഴിഞ്ഞ വർഷം ചാത്തമംഗലത്തെ ബാറ്ററി കട കുത്തിറന്ന് ബാറ്ററി മോഷ്ടിച്ചതിന് കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ മുജീബിന്റെ പേരിൽ കേസുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മഞ്ചേരി പോലീസിലും താമരശ്ശേരി പോലീസിലും രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിയൊന്നിലും നടക്കാവ് പോലീസിലും ഇരുപത്തിയൊന്നിൽ ചോമ്പാല പോലീസിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തേഞ്ഞിപ്പാലം പോലീസിലും രണ്ടായിരത്തി ഇരുപതിൽ എലത്തൂർ പോലീസിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മയിൽ പോലീസിലും മുജീബിന്റെ പേരിൽ കേസുകളുണ്ട് അറുപതോളം കേസുകളുള്ള മുജീബിന് കൊണ്ടോട്ടിയിൽ മാത്രം പതിമൂന്ന് കേസുകളും മഞ്ചേരിയിൽ ആറ് കേസുകളുമുണ്ട് അതേസമയം മുജീബ് ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന് വാളൂരിലെ ജനങ്ങൾ പ്രതികരിക്കുന്നു ഒരു പെൺകുട്ടിക്കും അനുവിന്റെ ഗതിയുണ്ടാകരുത് വാളൂരിലെ അനുവിന്റെ കൊലപാതകത്തെപ്പറ്റി നാട്ടുകാർ അതിരോഷത്തോടെയാണ് പ്രതികരിച്ചത് ഒട്ടേറെ കേസുകളിൽ കുടുങ്ങിയിട്ടും വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങുന്നത് തടയാൻ പോലീസ് എല്ലാ നടപടിയും സ്വീകരിക്കണം എന്നും നാട്ടുകാർ പറയുന്നു ഇത്രയും ക്രൂരമായ കൊലപാതകം നടത്തിയ മുജീബിനെ ഈ നാട്ടുകാർക്ക് വിട്ടു നൽകണമെന്ന് വാളൂരിലെ ജനങ്ങൾ പറയുന്നുണ്ട് ഇന്നലെ രാവിലെ മുതൽ തെളിവെടുപ്പിന് പ്രതിയെ കൊണ്ടുവരുന്നത് കാത്ത ഒട്ടേറെ പേർ വാളൂർ നടക്കണ്ടിപ്പാറയിലെ കൊലപാതകം നടന്ന തോടിന് സമീപം എത്തിയിരുന്നു ഉച്ചയോടെ സ്ത്രീകളടക്കം നൂറുകണക്കിന് പേർ തടിച്ചുകൂടി കൊലപാതകത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത ദിവസം മുതൽ ഇവിടെ ആളുകൾ തടിച്ചുകൂടിയിരുന്നു പോലീസ് കസ്റ്റഡിയിൽ മുജീബ് റഹ്മാനെ വിട്ടു നൽകിയതറിഞ്ഞ് ആളുകൾ ഇവിടെ എത്തി കൊലപാതകത്തിൽ നാടിന്റെ വികാരം അവരുടെ എല്ലാം വാക്കുകളിൽ പ്രകടമായിരുന്നു ഇന്നലെ തെളിവെടുപ്പിന് മുൻപ് സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ ഇൻസ്പെക്ടർ സന്തോഷിന് മുന്നിലും ജനങ്ങൾ രോഷം പ്രകടിപ്പിച്ചു അവനെ മുഖംമൂടി നീക്കി കാണിക്കണമെന്നായിരുന്നു ആവശ്യം എന്നാൽ തെളിവെടുപ്പ് കഴിയാതെ മുഖംമൂടി ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പോലീസ് അറിയിച്ചു പ്രതിയെ കൊണ്ടുവരുന്നതിന് തൊട്ടുമുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ പട്ടേരിക്കണ്ടിയും ജനപ്രതിനിധികളും ജനങ്ങളോട് ശാന്തരാകണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു പോലീസും തെളിവെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളോട് സംസാരിച്ചു ഇതിനുശേഷം മുജീബ് റഹ്മാനെ സ്ഥലത്തെത്തിച്ചപ്പോഴേക്കും ജനങ്ങളുടെ രോഷം ആണപൊട്ടുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത് യുവതിയെ പട്ടാപ്പകൽ ജനവാസ മേഖലയിൽ വെച്ച് കൊലപ്പെടുത്തിയ പ്രതി മുജീബ് റഹ്മാൻ കൊലയ്ക്ക് മുൻപ് പലതവണ പ്രദേശത്ത് കറങ്ങിയത് കണ്ടവരുണ്ട് ഇതിന്റെ തെളിവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് കൊലപാതകം നടത്തിയ അതേ റോഡിലാണ് സംഭവ ദിവസം മുജീബ് പലതവണ കടന്നുപോയത് മോഷണമായിരുന്നു അന്ന് മുജീബിന്റെ ലക്ഷ്യമെന്നാണ് പോലീസ് നിഗമനം മോഷണമോ പിടിച്ചുപറിയോ നടത്താനായിരിക്കണം ആളില്ലാത്ത ഇടറോഡ് കണ്ടുപിടിച്ചത് മട്ടന്നൂരിൽ നിന്ന് പേരാമ്പ്ര വഴി മലപ്പുറത്തേക്ക് മോഷ്ടിച്ച ബൈക്കിൽ വരികയായിരുന്ന പ്രതി പ്രധാന റോഡിൽ നിന്നും അധികമാരും സഞ്ചരിക്കാത്ത ഇട റോഡിലേക്ക് കയറുകയായിരുന്നു വലിയ വാഹനങ്ങൾ പോകാത്ത മുളിയങ്ങൾ വാളൂറമ്പലം റോഡിൽ മൂന്ന് തവണ പ്രതി കറങ്ങി ഇതിനിടെയാണ് ധൃതിയിൽ നടന്നു വരുന്ന യുവതിയെ കണ്ടത് യുവതിയെ ബൈക്കിൽ കയറ്റുന്നതിനും കൃത്യം നടത്തുന്നതിനും ആഭരണങ്ങൾ ഊരിമാറ്റാനും രക്ഷപ്പെടാനുമായി പത്ത് മിനിറ്റ് സമയം മാത്രമാണ് പ്രതി എടുത്തത് എന്നാണ് പോലീസ് പറയുന്നത് അനുവിനെ കൊന്ന തോട്ടിൽ താഴ്ത്തി ആഭരണങ്ങൾ കവർന്ന സ്ഥലത്തു നിന്ന് രക്ഷപ്പെടാൻ മുജീബ് റഹ്മാൻ ആകെ എടുത്തത് പത്ത് മിനിറ്റ് മാത്രമാണ് മുജീബ് എന്ന ക്രിമിനൽ എത്രമാത്രം അപകടകാരിയാണ് എന്ന കാര്യം ഇത് തുറന്നു കാട്ടുന്നു കൃത്യത്തിന് ശേഷം ഹെൽമെറ്റ് ധരിച്ച് മണിയോടെ ഉള്ളിയേരി ഭാഗത്തേക്ക് പോവുകയായിരുന്നു എടവണ്ണപ്പാറയിൽ എത്തുന്നതിനിടെ ഒരിക്കൽ പോലും ഇയാൾ ഹെൽമെറ്റ് ഊരിയില്ല കേസിൽ ജനുവരിയിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയ പ്രതി ഒറ്റയ്ക്ക് കുറ്റകൃത്യം നടത്തുന്ന ശീലമുള്ള ആളാണ് ഈ രീതിയും സി സി ടി വി ദൃശ്യങ്ങളും മലപ്പുറത്ത് എത്തിയപ്പോൾ മൊബൈൽ ഫോൺ ഓൺ പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത്